ആരോഗ്യ ടൂറിസം വകുപ്പുകളെ വിമർശിച്ച് സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. ആരോഗ്യമേഖലയിൽ അശ്രദ്ധയും അവഗണനയുമാണെന്നും മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നും സുധാകരൻ പറയുന്നു. ഓണത്തിനും വിഷുവിനും സാധനം വില കുറച്ച് നൽകുന്നതല്ല ആസൂത്രണം. ആലപ്പുഴയിൽ ഇപ്പോഴും ചീഞ്ഞ തോടുകളും കനാലുകളുമാണുള്ളതെന്നും സുധാകരൻ പറഞ്ഞു. ആറ് മാസം പഴക്കങ്ങളും സാധനം മറ്റും നോക്കി വേണം നമ്മളെ കൈകാര്യം. ഇതെന്താ എല്ലാ ദിവസവും നോക്കിയാ? എല്ലാ ദിവസവും നോക്കണം. അത് ഓടാൻ കാരണം ഇതുപോലെ വിഷമമാണ്. അത് ചെയ്യില്ല കാരണം വേശ കഴിയുമ്പോഴുള്ള ആ പൊതി ഇട്ടത്തിന് ആ പൊതിയാണതിന് കാരണം. അഴിമതിയാണതിന് എല്ലാം കാരണം അഴിമതിയാണ്. പൈപ്പ് പൊട്ടുന്നതിന് കാരണം അഴിമതിയാണ്. നല്ല ഭക്ഷണം ഇല്ലാത്തതിന് കാരണം അഴിമതിയാണ്. പഴകിയതിന് കാരണം എല്ലാത്തിന്റെ അടിസ്ഥാനം അഴിമതിയാണ്. ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി, അതിൽ കൂട്ടുനിൽക്കുന്ന ചില പ്രാദേശിക ജനപ്രതിനിധികൾ, അതാണ് അവരോട് തന്നെ പറഞ്ഞത്. പഞ്ചായത്ത് നോക്കുമ്പോൾ മുനിസിപ്പൽ കൗൺസിലർമാരുണ്ട്. അതല്ല ആരെങ്കിലും ഒന്ന് കൂട്ടുനിൽക്കാതെ അവരുടെ വാർഡുകളിൽ പണിയെടുക്കുന്നില്ല. റോയ് കൊട്ടാരച്ചിറാചിരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോയ്, ആരോഗ്യ ടൂറിസം മേഖലയിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ജി സുധാകരൻ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ? ആലപ്പുഴയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ആലപ്പുഴ സൗഹൃദ വേദി എന്ന സംഘടനാ സംഘടിപ്പിച്ച ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തതോടാണ് ജി സുധാകരൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ രൂക്ഷമായി വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ ടൂറിസം വകുപ്പുകൾക്ക് നേരെയാണ് സുധാകരന്റെ ഏറ്റവും വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ അശ്രദ്ധയും അവഗണനയുമാണെന്ന് സുധാകരൻ പറയുന്നു. മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനം എവിടെയും എത്തിയില്ല. ഡോക്ടർമാരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ ആസൂത്രണത്തെ കുറിച്ചൊക്കെ സുധാകരൻ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഓണത്തിനും വിഷുവിനും സാധനം വില കുറച്ച് നൽകുന്നത് മാത്രമല്ല ആസൂത്രണം എന്ന് വ്യക്തമാക്കുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിനായി മാനദണ്ഡങ്ങൾ പാലിക്കണം, പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനം. അതോടൊപ്പം തന്നെ പക്ഷിസുരക്ഷാ വകുപ്പും ടൂറിസം വകുപ്പിനെതിരെയുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നു. ആലപ്പുഴയിൽ ചീഞ്ഞ കനാലുകളും തോടുകളുമാണ് ഇപ്പോഴും ഉള്ളത്. അതിനൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ല. ആധുനികവൽക്കരണം നടക്കുന്നില്ല. ടൂറിസം വകുപ്പുകളെ രൂക്ഷമായി വിമർശിക്കുകയാണ് മുൻമന്ത്രി ജി സുധാകരൻ. റോയ് കൊട്ടാരച്ചിറയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.